ഹായ്, ഐ ആം നിഖിൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്, ജിഞ്ചർ ഐൽ. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 250 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഇഞ്ചി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇഞ്ചി കൊണ്ട് നമുക്ക് ഇഞ്ചിക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഇഞ്ചി ഊറ്റിയെടുത്തിട്ട് അതേ പാത്രത്തിൽ തന്നെ വീണ്ടും തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, മധുരം ഒരുപാട് വേണ്ടാത്തവർക്ക് കുറച്ചിട്ടാൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി പഞ്ചസാര അതിലേക്ക് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മളിത് തുറന്ന് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് പറ്റിച്ചെടുക്കണം. ഈ ഇതൊന്ന് കുറുക്കിയെടുക്കണം നമുക്ക്. അപ്പം നമ്മുടെ ജിഞ്ചർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ എങ്ങനെയാണ് ജിഞ്ചർ ഐൽ ഉണ്ടാക്കണമെന്ന് നോക്കാം. ജിഞ്ചർ ഐൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം 1 കഷ്ണം മിൻറ്റ് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ജിഞ്ചർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളമോ സോഡയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്കൊരു 3 കഷ്ണം നാരങ്ങ ഇട്ട് കൊടുക്കാം. ഭക്ഷണം മിൻറ്റും കൂടെ അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ജിഞ്ചർ സിറപ്പ് നമ്മൾ ഇച്ചിരി അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.